ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഏവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ട്യൂബർക്ലോസിസ് അഥവാ TB. ഈ TBയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ തന്നെ അറിയാം. നമുക്ക് അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ TB അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലേ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കോസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. മെയിനായിട്ട് നമ്മുടെ ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുക. ഒരുപാട് ടൈപ്സ് ഓഫ് TB ഉണ്ട്. ലങ്സിനെ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ട്യൂബർക്ലോസിസ് എഫക്റ്റ് ചെയ്യുക, വേറെ ഒരുപാട് ഭാഗങ്ങളെ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. ബോൺസിനെയും ചുമക്കൊക്കെ ചെയ്യാം, പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെ തുമ്മുമ്പോൾ അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോൾ അസുഖമുള്ളവരെ അവരടുത്തു നിന്ന് കിട്ടുന്ന ടൈനി ഡ്രോപ്പ്ലെറ്റ്സ് നമ്മൾ ബ്രീത്ത് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ എയർ ബോൺ ഇൻഫെക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഭയങ്കര കണ്ടീജിയസ് ആയിട്ടുള്ള ഡിസീസാണ്, നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കേണ്ട ഡിസീസുമാണ്. അപ്പോൾ രണ്ട് ഫോമിൽ ലേറ്റൻ്റ് ആയിട്ടും ആക്റ്റീവ് ആയിട്ടും TB വരാം. അതായത് ലേറ്റൻ്റ് ഫോമിൽ എന്ന് വെച്ചാൽ അത് ആക്റ്റീവ് ആവാൻ അതിനൊരു ട്രിഗറിങ് ഫാക്ടർ കിട്ടുന്നവരെ അത് സബ്സൈഡ് ചെയ്ത് നിൽക്കും. ഇനി അതിൻ്റെ സിംറ്റംസ് ജസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമ, നിങ്ങൾക്ക് ഭയങ്കര ചുമയുണ്ടാവും. അത് ചുമയ്ക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല നെഞ്ചുവേദന ഉണ്ടാവും. അപ്പോൾ ചെസ്റ്റ് പെയിനും കഫും അസോസിയേറ്റ് ചെയ്ത് വരും. അപ്പോൾ 3 ആഴ്ചയിൽ കൂടുതൽ ചുമ നിൽക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ ചുമച്ച് ചുമച്ച് നിങ്ങൾ ലാസ്റ്റ് ബ്ലഡ് വോമിറ്റ് ചെയ്യും. അതായത് ചുമയുടെ കൂടെ സ്പ്യൂട്ടത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലഡും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ടയേർഡായിരിക്കും. രാത്രിയൊക്കെ ഭയങ്കര നൈറ്റ് സ്വെച്ച്, രാത്രി വേർത്തിട്ട് ബെഡൊക്കെ നനയുന്ന രീതിയിലുള്ള സ്വെച്ച് ഉണ്ടാവും. വിറയ്ക്കൽ, ചെറിയ പനിയുണ്ടാവും, വിശപ്പില്ലായ്മ ഉണ്ടാവും, വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ കാണുകയാണെങ്കിൽ ഉടനെ ഒരു ഡോക്ടറെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം കോംപ്ലിക്കേറ്റഡ് ആയി പോവും. നമ്മുടെ TB കോംപ്ലിക്കേറ്റ് ചെയ്ത് ഒരുപാട് അസുഖങ്ങളിലേക്ക് പോവാം, ഡെത്ത് വരെ സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ട്യൂബർക്ലോസിസ് ആണോ എന്നുള്ളതിൻ്റെ മെയിനായിട്ട് മാൻഡോക്സ് ടെസ്റ്റ് ആണ് ചെയ്യുക. നിങ്ങൾ ഇത് സിംറ്റംസ് ഒക്കെ കാണണമെങ്കിൽ ഫിസിഷ്യനുമായി ബന്ധപ്പെടുക. കൂടുതൽ അറിവുകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഈ അറിവ് ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.